ഹലോ എവരിവൺ, എല്ലാവർക്കും മിസ് ബ്ലോഗ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇത് നമ്മുടെ കണ്ണൂരിലെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം മൂന്നാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇത് ഇടുന്നില്ല എന്ന് വെച്ചൊരു വീഡിയോ ആയിരുന്നു. ഞാൻ ആക്ച്വലി അപ്പോൾ ഷൂട്ട് ചെയ്തപ്പോൾ ലൈവായിട്ടൊന്നും സംസാരിച്ചില്ല. അപ്പം ഈ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. അതാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഴീത്തല പോയ വിഷ്വൽസ് ഒക്കെ കാണിച്ചല്ലോ. അപ്പോൾ അഴീത്തല പോയി തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ഫ്രണ്ട്സ് വേറൊരു ബീച്ചിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അവരുടെ കൂടെ ആ ബീച്ചിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു പോകുന്ന വഴിക്കൊക്കെ. അപ്പം ഈ കണ്ണൂര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലം വലിയപറമ്പ എന്നാണ് അറിയുന്നത്. അപ്പോൾ വലിയപറമ്പ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ശരിക്കും കണ്ണൂരല്ല കേട്ടോ, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ആ സ്ഥലം വരുന്നത്. പിന്നെ ഈ കാണുന്നത് എന്തോ തെയ്യത്തിൻ്റെ എന്തോ ഒരു പ്രതിഷ്ഠയോ അല്ലെങ്കിൽ തെയ്യം നടക്കുന്ന ഒരു സ്ഥലമോ അങ്ങനെ എന്തോ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ്. അപ്പം ഫ്രണ്ട്സ് എല്ലാവരും ആദ്യമായിട്ടായിരിക്കും വീഡിയോയിലൊക്കെ വരുന്നത്. അതെ, അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ചെന്ന ബീച്ച് എന്ന് പറയുന്നത്. അപ്പം ബീച്ച് നല്ല അടിപൊളിയായിരുന്നു കാണാൻ. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ വേണ്ടി തന്നെ. അപ്പം എല്ലാവരും ബീച്ചിലൊക്കെ ഇറങ്ങി. പിന്നെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാവരും തന്നെ കുറേ ഫാമിലീസും ഫ്രണ്ട്സും എല്ലാവരും തന്നെ ഈ ബീച്ചിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ബീച്ചിലെ വ്യൂസ് എന്ന് പറയുന്നത്. പിന്നെ പിള്ളേരൊക്കെ അവിടെ കടലിലൊക്കെ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈഡിൽ കുറച്ചൊക്കെ ആക്ടിവിറ്റീസൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഊഞ്ഞാല് അങ്ങനത്തെ കേട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ കടകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ബീച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ട കടയിൽ നിന്ന് ഈ പൈനാപ്പിൾ വാങ്ങിച്ചു കേട്ടോ. ആദ്യം വാങ്ങിയപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ രണ്ടാമത് പോയി വാങ്ങിച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിൻ്റ് ഉണ്ട്, കൂടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കയ്യിൽ കൊണ്ട് എടുത്ത് നിൽക്കുന്ന ക്ലിൻ്റ്. അപ്പം നമ്മളങ്ങനെ ബീച്ചിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുമായിരുന്നു കേട്ടോ ചെയ്തത്. ഞാൻ ആക്ച്വലി ആദ്യമേ ഇറങ്ങിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു മടുത്തായിരുന്നു. അഴീത്തല പോയി വന്നപ്പോൾ തന്നെ ഓൾറെഡി മടുത്തു. പിന്നെ ക്ലിൻ്റ് വന്ന് പറഞ്ഞു നല്ല അടിപൊളി വ്യൂ ആണ്, എന്തായാലും മിസ്സാക്കണ്ട. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ക്യാമറയായിട്ട് പയ്യെ ഇറങ്ങിയതാട്ടോ. ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് മിസ്സാവാതെ എടുക്കുന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കില്ലേ ഇത്, അവിടെ ചെന്നിട്ട് അങ്ങനെ എടുക്കുന്നൊരു വീഡിയോ. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ, ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ബീച്ചിലെ കാഴ്ചകളുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയും ഇത്രയൊക്കെയുള്ളൂ. ഇനി വീണ്ടും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും താങ്ക് യു ആൻഡ് ബൈ ബൈ.